അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം തേടിയെത്തിയ നിമിഷം ആ പെൺകുട്ടി ഓടി തന്റെ ഫോൺ എടുത്തൊരു മെസ്സേജ് അയച്ചു. അച്ഛ, അച്ഛന്റെ മിക്കിക്ക് ഇന്ന് എന്താ കിട്ടിയതെന്നറിയാമോ? സ്വർഗത്തിൽ നിന്നും അച്ഛൻ നൽകിയ ഒരുരുള ചോറ്. ഒരുപക്ഷെ സന്തോഷത്തിനപ്പുറം അച്ഛൻ ഇത് കാണാൻ തന്റെ കൂടെയില്ലല്ലോ എന്ന ദുഃഖമായിരുന്നിരിക്കണം ആ നിമിഷത്തിൽ അവളെ ഭരിച്ചത്. ദേവാസുരം സിനിമയിൽ മോഹൻലാലിന്റെ വലം കൈയായും കഥ പറയുമ്പോളിൽ മമ്മൂട്ടിയെ പ്രകോപിപ്പിക്കുന്ന ബോറൻ കഥാപാത്രമായും അങ്ങനെ വൈവിധ്യമാർന്ന ഒട്ടനവധി കഥാപാത്രങ്ങളാൽ നമുക്ക് സുപരിചിതനായ അഗസ്റ്റിൻ മലയാള സിനിമയിൽ പണ്ടുമുതലേ തന്റേതായൊരിടം അഥവാ ഒരു അഗസ്റ്റിയൻ ശൈലി അടയാളപ്പെടുത്തിയ നടൻ. പിൽക്കാലത്ത് സിനിമാ മോഹങ്ങളൊന്നുമില്ലാതെ സിനിമയിലേക്ക് എത്തപ്പെട്ട അദ്ദേഹത്തിന്റെ മകൾ മലയാളത്തിലെ നായികയായി എൽസമ്മ എന്ന ആൺകുട്ടിയായി മലയാള സിനിമയിലേക്ക് വന്ന് നമ്മുടെ കയ്യടികൾ നേടിയ ആൻ അഗസ്റ്റിൻ. വിവാഹത്തോടെ സജീവമായ സിനിമാഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത ആൻ പക്ഷേ ഇന്ന് വിവാഹമോചന വാർത്തകളും കടന്ന് ഒരു രണ്ടാം വരവിന് കാത്തു നിൽക്കുന്നു. അഭിനയ ജീവിതത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുന്ന താരം സത്യൻ മാസ്റ്ററുടെ ജീവിതകഥ പ്രമേയമാക്കി വിജയ്ബാബു ഒരുക്കുന്ന ചിത്രത്തിൽ നായികയാകുമെന്നും കേൾക്കുന്നു. സിനിമയും പ്രണയവും വേദനയും ഒക്കെ കലർന്ന ആൻ അഗസ്റ്റിന്റെ ജീവിതകഥ കേൾക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1988 ജൂലൈ 30 അഗസ്റ്റിന്റെയും ഹൻസമ്മയുടെയും മകളായി കോഴിക്കോടാണ് ആൻ അഗസ്റ്റിന്റെ ജനനം. യഥാർത്ഥ പേര് അന്നറ്റ് എന്നായിരുന്നു. പിന്നീട് സിനിമയിൽ ആൻ എന്നായി മാറി. സഹോദരി ജിത്തു അഗസ്റ്റിൻ അച്ഛന്റെ സിനിമാതിരക്കുകൾ കണ്ടറിഞ്ഞ ബാല്യമെങ്കിലും ആൻ ഒരിക്കലും അഭിനേത്രിയാകണമെന്ന് മോഹിച്ചിരുന്നില്ല. മാത്രമല്ല തനിക്കൊരു പാട്ടുപാടാനോ ഡാൻസ് ചെയ്യാനോ ഉള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത്രയും സമയമൊന്നും അച്ഛനൊപ്പം ഇരിക്കാൻ സാധിച്ചിരുന്നില്ല. ശരിക്കും തിരക്കിലായ അദ്ദേഹം മലയാള ചലച്ചിത്ര മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. സിനിമയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പലരും വീട്ടിൽ വരും. അവരുമായൊക്കെ കുട്ടിക്കാലം മുതലുള്ള പരിചയമാണ്. പക്ഷേ ഒരു നടിയാകുന്നത് പോയിട്ട് സിനിമയിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുമെന്ന് പോലും ഞാൻ കരുതിയിരുന്നില്ല. എല്ലാം ആകസ്മികം മാത്രം. കാലിക്കറ്റിലെ സീക്രട്ട് ഹാർട്ട് സ്കൂളിലും പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിച്ചാൻ 2010 ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും സൈക്കോളജിയിൽ ബിരുദം നേടി. പിന്നീട് ബാംഗ്ലൂരുവിലെ ജെയിൻ സർവകലാശാലയിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഡിഗ്രി കഴിഞ്ഞൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ MSc പുറത്തെവിടെയെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച മകളോട് അച്ഛനും പൂർണ്ണ സമ്മതമായിരുന്നു. അതായിരുന്നു ശരിക്കും അവളുടെ പ്ലാൻ. അഗസ്റ്റിൻ ഒരിക്കൽ പോലും തന്റെ മകളോട് സിനിമയിൽ വരണമെന്നോ ഇന്നത് പഠിക്കണമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല, നിർബന്ധിച്ചിരുന്നില്ല. എന്നാൽ ആനിന്റെ ജീവിതത്തിലെ ആദ്യ ട്വിസ്റ്റ് നടക്കുന്നത് ആ ഡിഗ്രി പഠനകാലത്താണ്. ഒരിക്കൽ സംവിധായകൻ ലാൽ ജോസ് അഗസ്റ്റിന്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് സ്റ്റഡി ഹോളിഡേയ്സിനായി വന്ന ആനും വീട്ടിലുണ്ടായിരുന്നു. ഇന്നത്തെയും പോലെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു പിരിഞ്ഞ ലാൽ ജോസ് കുറച്ചുനാൾ കഴിഞ്ഞ് അഗസ്റ്റിനെ വിളിച്ച് മകളെ തന്റെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ അവളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ തേടി വന്ന അവസരം അങ്ങ് സ്വീകരിക്കാൻ തന്നെ ആ പെൺകുട്ടി തീരുമാനിച്ചു. സത്യത്തിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തെക്കാൾ പോക്കറ്റ് മണിയൊക്കെ കിട്ടുമല്ലോ എന്ന ചിന്തയിലാണ് താൻ ഓക്കെ പറഞ്ഞതെന്നും ആൺ തന്നെ ചിരിയോടെ പിന്നീട് സമ്മതിക്കുന്നുണ്ട്. ഡിഗ്രി എക്സാം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി. എൽസമ്മ എന്ന ആൺകുട്ടിയായി ആ മലബാറി പെൺകുട്ടി മാറി. അവൾക്ക് ആ സെറ്റിൽ വെച്ചാണ് അഭിനയം താൻ കരുതിയതുപോലെ കുട്ടികളിയല്ലെന്ന് മനസ്സിലാകുന്നത്. അച്ഛൻ വേറെ ഉപദേശങ്ങളൊന്നും മകൾക്ക് നൽകിയില്ല. ഒരു അഗസ്റ്റിയൻ ശൈലിയിൽ ഒന്നു മാത്രം പറഞ്ഞു. സുഹൃത്തും എൽസമ്മ എന്ന ആൺകുട്ടിയുടെ പ്രൊഡ്യൂസറുമായ രഞ്ജിത് രജപുത്രയുടെ കാശ് കളയരുതു മോളെ എന്ന്. പിന്നെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ലാൽ ജോസ് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവളെ അഭിനയിപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ല. അതോടെ അഭിനയം മകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ. എന്തായാലും എൽസമ്മയിലെ ആനിന്റെ പ്രകടനം വ്യക്തിപരമായി ശരാശരിക്കും താഴെയായി അനുഭവപ്പെട്ടെങ്കിലും ആ കഥാപാത്രത്തെപ്പറ്റി ആൻ പറയുന്നത് എൽസമ്മയായി ഞാൻ ജീവിക്കുകയായിരുന്നു. ഒരു പതിറ്റാണ്ടിനിപ്പുറം എൽസമ്മയുടെ ഒരു ഭാഗം ഇന്നും എന്നിൽ അവശേഷിക്കുന്നതുപോലെ അത്രമേൽ ആ കഥാപാത്രം എന്നെ സ്വാധീനിച്ചിരുന്നു എന്നാണ്. അങ്ങനെ സിനിമ എന്നത് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവരുടെ പ്രൊഫഷനായി. പിന്നീട് അർജുൻ സാക്ഷി, വാദ്യാർ, ഫ്രൈഡേ, പോപ്പിൻസ്, റെബേക്ക ഉദുബ്, കിഴക്കേമല തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങളിലൂടെ കരിയർ മുന്നോട്ടു പോയി. അവയൊന്നും കരിയർ നേട്ടങ്ങളായിരുന്നില്ല എന്നതാണ് സത്യം. ഇതിനിടെ പറയാനുള്ളൊരു കഥാപാത്രം ഓർഡിനറി എന്ന സിനിമയിലെ പ്രകടനമാണ്. ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ആൻ അഗസ്റ്റിന്റെ കഥാപാത്രത്തിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. അതെ, ഡാതടിയയിലെ ലൂക്കാച്ചന്റെ ബാല്യകാല സഖിയായ ആൻ മരിയ താടിക്കാരൻ, ഓർഡിനറിയിലെ അന്ന, നീന എന്ന സിനിമയിലെ നളിനി എന്ന കുടുംബിനി, ഇതൊക്കെ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ തന്നെ. പക്ഷേ ആൻ അഗസ്റ്റിൻ അവരിൽ ശക്തിയായൊരു നടി മറഞ്ഞിരിപ്പുണ്ടെന്ന് കാട്ടിത്തന്ന ചിത്രം, വ്യക്തിപരമായി ഏറെ ഇഷ്ടമായ ചിത്രം, അത് ആർട്ടിസ്റ്റാണ്. ഗംഭീരമായ സിനിമ, അതിലും ഗംഭീരമായ പ്രകടനങ്ങൾ. ഫഹദിനെ വെല്ലുന്ന നായികയായി അവർ പകരക്കാരിയെ ചിന്തിക്കാൻ സാധിക്കാത്ത വിധം അമ്പരപ്പിച്ചു കളഞ്ഞ ചിത്രമായിരുന്നു അത്. താൻ സിനിമയിലേക്ക് കൈപിടിച്ച് നടത്തിയ ആനിന്റെ അഭിനേതാവെന്ന നിലയിലെ വളർച്ച തന്നെ ഏറെ സന്തോഷിപ്പിച്ചെന്ന് ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2013 മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡും ഗായത്രി എന്ന കഥാപാത്രത്തിലൂടെ ആൻ സ്വന്തമാക്കി. എന്നാൽ ജീവിതത്തിലെ ആ വലിയ സന്തോഷം കാണാൻ അച്ഛൻ അഗസ്റ്റിനൊപ്പമുണ്ടാകാത്തത് വേദനയായി. 2013 നവംബറിൽ ആനിന്റെ അച്ഛൻ മലയാള സിനിമയോട് യാത്ര പറഞ്ഞ് ഈ ലോകത്തോട് തന്നെ വിടവാങ്ങിയിരുന്നു.
അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ആനിൻ്റെ വിവാഹം. അതിനാൽ തന്നെ തൻ്റെ പ്രണയത്തെ താൻ കണ്ടെത്തിക്കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അവരുടെ വിവാഹവും നടന്നു. കണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രണയത്തിലായി രണ്ടുപേർ. ആനഗസ്റ്റിൻ ജോമോൻ പ്രണയത്തെ അങ്ങനെ അടയാളപ്പെടുത്തണം. ഇന്ത്യയിലെ തന്നെ പ്രധാന ഛായാഗ്രാഹകരിൽ ഒരാളായ ജോമോൻ ടി ജോൺ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലുമൊക്കെ ശ്രദ്ധേയനാണ്. കഴിവുറ്റ യുവ ഛായാഗ്രാഹകൻ. ഇന്റർവ്യൂകളിൽ സ്വയം പുകഴ്ത്തൽ നായിക എന്ന പരിവേഷം താൻ നൽകിയിരുന്ന ആനിനോട് ജോമോന് മനസ്സിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ധാരണ മാറി പരിചയപ്പെട്ട മൂന്നാം ദിനം സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. മൂന്നാഴ്ച കഴിഞ്ഞ് ആനിൻ്റെ അമ്മയോട് മകളെ കെട്ടിച്ചു തരാമോ എന്ന ചോദ്യത്തിലേക്കും വരെ ആ ഇഷ്ടം ജോണിനെ നയിച്ചു. അതിന് അമ്മയുടെ മറുപടി മാസായിരുന്നു. മൂന്നാഴ്ച കൊണ്ടൊക്കെ പ്രണയമുണ്ടാകുമോ, കുറച്ചുകൂടി കാത്തിരിക്കോ, എന്നിട്ട് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാം. പിന്നീട് അമ്മയെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള ശ്രമങ്ങളായി. ഒടുവിൽ 2014 ഫെബ്രുവരിയിൽ വിവാഹം. അച്ഛൻ്റെ അസാന്നിധ്യം അറിയിക്കാതെ സിനിമാ ലോകത്തെ അഗസ്റ്റിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അനുഗ്രഹീതമാക്കിയ ഒരു കല്യാണം. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആനിൻ്റെ കൈപിടിച്ച് നൽകിയത് സംവിധായകനും അഗസ്റ്റിൻ്റെ ഉറ്റ സുഹൃത്തുമായ രഞ്ജിതായിരുന്നു. 7 വർഷം നീണ്ട ദാമ്പത്യം, വിവാഹശേഷവും 2 സിനിമകൾ. ശേഷം സജീവ സിനിമാ അഭിനയത്തിൽ നിന്നും ആനൊരിടവേള എടുത്തു. ഒരുമിച്ച് ജീവിച്ച കാലങ്ങൾ സന്തോഷകരമായിരുന്നിരിക്കണം. ശേഷം ഒരു വേള വേർപിരിയേണ്ടതുണ്ടെന്ന് തോന്നിയിരിക്കണം. ബന്ധനങ്ങളാകുന്ന ബന്ധത്തെക്കാൾ ഒരുപിടി മുകളിലല്ലേ നല്ലൊരു വേർപിരിയൽ, പുതുവഴി തേടൽ. ആ തീരുമാനത്തിൻ്റെ വേളകളിൽ പലപ്പോഴും വൈകാരികമായ വേദന ഒഴിച്ചുകൂടാനാവില്ല തന്നെ. അതിനാൽ തന്നെയാവണം ആനൊരു വേള തൻ്റെ അച്ഛനെ ഓർത്ത് ഇങ്ങനെ എഴുതി. പലപ്പോഴും അച്ഛനെ ഞാൻ ഉറക്കി വിളിക്കാറുണ്ട്. അച്ഛൻ ആ വിളിക്ക് മറുപടി നൽകിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. അച്ഛനതിന് സാധിക്കില്ലെങ്കിലും എനിക്കറിയാം അച്ഛന് തിരിച്ചു വരാനാകില്ലെന്ന്. പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. അച്ഛനായിരുന്നു ഞങ്ങളുടെ സുരക്ഷിതത്വം, ഞങ്ങളുടെ കരുത്ത്. ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും പരാജയങ്ങളെ നേരിടാനും വേദനയിൽ കരുത്തു കണ്ടെത്താനും അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. ചെറുപ്പം മുതലേ അച്ഛന് സിനിമയോടും അഭിനയത്തോടുമുള്ള അഭിനിവേശം കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കുറച്ചേ എനിക്ക് ചെയ്യാനായുള്ളൂ എങ്കിലും അതിൽ അച്ഛൻ അഭിമാനിക്കാനായെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മിസ് യു അച്ഛ. അച്ഛനെ വിളിക്കുന്നതും ഞാൻ മിസ് ചെയ്യുന്നു. ശേഷം പുതിയ നാളെയുടെ പ്രതീക്ഷയിൽ അവർ നമ്മോടിങ്ങനെ പറഞ്ഞു. ഇത്രയും നാളത്തെ ആരാധകരുടെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദി. തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു. ഇനിയും സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകും. അതെ, പുതിയ പുലരികളിൽ ആനഗസ്റ്റിൻ എന്ന നായിക കൂടുതൽ പുഞ്ചിരിക്കട്ടെ, കൂടുതൽ ശോഭിക്കട്ടെ, വലിയ ആകാശങ്ങളിലേക്ക് പറക്കട്ടെ. നമുക്കും ആശംസകൾ നേരാം. സിൽവർ സ്ക്രീൻ.